ഹായ് ഓണക്കാലമായി പതിനഞ്ചോളം ഓണവിഭവങ്ങളുമായി കവിതാസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ട്രാവൽ നിങ്ങളിലേക്ക്. അപ്പം നമുക്ക് വട കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് ആദ്യം തന്നെ വേണ്ടത് അര കപ്പ് ഉഴുന്ന് ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കണം. 4 മണിക്കൂറിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്കൊരു മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും 1/3 ടീസ്പൂൺ വെള്ളവും ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളം 3 സ്പൂണിൽ കൂടാനേ പാടില്ല കേട്ടോ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു കട്ടിയിലാണ് ഉഴുന്ന് അരച്ചതിരിക്കേണ്ടത്. ഇനി ഇതിലേക്ക് 2 ചെറിയ ഉള്ളി അരിഞ്ഞതും ഇത്തിരി കറിവേപ്പിലയും കൂടെ അരിഞ്ഞിടാം. എന്നിട്ടിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇത് വറുത്തെടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ചെറിയ ചെറിയ ബോൾസുകളാക്കി അതിനകത്തോട്ടിടാം. സാധാരണ ഉഴുന്നുവടയുടെ ഷേപ്പൊന്നും നമ്മുടെ ഈ കൂട്ടുകറി ഉണ്ടാക്കാനുള്ള വടയ്ക്ക് ആവശ്യമില്ല. കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ എങ്ങനെ വേണമെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ കൈ കൊണ്ട് ചെയ്യുമ്പം കൈ വെള്ളത്തിലൊന്ന് ചെറുതായിട്ട് മുക്കിയിട്ട് വേണം ഉഴുന്നുമാവ് എടുത്ത് എണ്ണയിലോട്ട് ഇടാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് വിട്ടു വരാനായിട്ട് ഇത്തിരി പാടാണ്. നമ്മൾ കുറച്ച് മാവിലല്ലേ ഉഴുന്നുവട ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇത്തിരി വലിയ പാനിൽ ഉണ്ടാക്കണമെന്ന് മാത്രം. അങ്ങനെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഉഴുന്നുവടകളൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു പാനിൽ എണ്ണ ഒഴിക്കണം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർക്കണം. 2 പച്ചമുളക് ചേർക്കണം. പിന്നെ വേണ്ടത് 2 സവോള ഇതുപോലെ അരിഞ്ഞത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇനി ഈ സവാള നന്നായിട്ട് വാടി വരുന്നവരെ വഴറ്റണം. സവാള ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. ഇനി ഇത് നന്നായിട്ട് വഴറ്റണം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ വഴറ്റണം. അതിനുശേഷം മുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റണം. ഈ സമയം ഗ്യാസ് ഒന്ന് കുറച്ച് വെക്കാൻ മറക്കല്ലേ, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും. തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ഒന്ന് പതുക്കെ സാവധാനത്തിൽ വേണം പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാനായിട്ട്. പച്ചമണം മാറിയില്ല എന്നുണ്ടെങ്കിൽ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഭയങ്കര ഒരു കുത്തലായിരിക്കും പൊടിയുടെയൊക്കെ. ഇനി ഇതിലേക്ക് 1 ചെറിയ തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കറിയിൽ ചേരണം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടെ ചേർക്കുമ്പം നല്ലൊരു കൊഴുപ്പും കൂടെ കിട്ടും കറിക്ക്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാല് ചേർക്കാം. 2 പാലാണ് ഇപ്പോൾ ചേർക്കുന്നത്, 1.5 ഗ്ലാസ്സാണ് വേണ്ടത്. ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വേണം ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വേവാനായിട്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. 15-20 മിനിറ്റ് നേരെയെങ്കിലും വേണ്ടി വരും വേവാനായിട്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കാം, പോരാന്നുണ്ടെങ്കിൽ ചേർക്കാം. ആദ്യം നമ്മൾ കുറച്ച് ചേർത്തു, എന്തായാലും അത് മതിയാവില്ല, അപ്പോൾ കുറച്ചും കൂടെ ചേർക്കണം. അതിനുശേഷം മൂടി വെച്ച് വേവിക്കാം.
കറി ഏകദേശം വെന്തു നല്ലവണ്ണം കുറുകി വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ കുറുകാനുണ്ട്. ഈ കറി കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ്, അതുകൊണ്ട് കുറച്ചും കൂടെ നേരം കിടന്ന് വെന്ത് ഇതൊന്ന് വറ്റട്ടെ. കറി നല്ലോണം കുറുകി നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നുവട ഇതിനകത്തോട്ട് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വടയിലേക്ക് മസാലയ്ക്ക് നല്ലോണം പിടിച്ചു കിട്ടി നല്ലോണം സോഫ്റ്റായി കിട്ടാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം കൂടെ അടച്ചു വെച്ച് വേവിക്കാം. കറിയൊക്കെ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1/2 ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. തിള വരാൻ നിൽക്കരുത്, അതിനു മുന്നേ ആയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യണം. ഇനി കറിക്ക് കടുക് താളിക്കാം. ഒരു പാനിൽ എണ്ണ ഒഴിക്കുക. ചൂടായതിനു ശേഷം കടുക്, ഒരു വറ്റൽ മുളക്, പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ വേണം, എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില. ഉള്ളി നല്ല ബ്രൗൺ നിറം ആകുന്നവരെ മൂപ്പിക്കണം. അതിനുശേഷം ഇനി കറിയിലേക്ക് ഒഴിക്കാം. കറിയിലേക്ക് ഒഴിച്ചിട്ട് അപ്പം തന്നെ അത് മിക്സ് ചെയ്യരുത്, കുറച്ച് നേരം അത് അങ്ങനെ ഇരിക്കട്ടെ. അതിൻ്റെ എല്ലാ മണങ്ങളും കറിയിലേക്ക് നല്ലോണം ഇറങ്ങട്ടെ. അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്യാം. വളരെ എളുപ്പമാണ് ഈ വടക്കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം കറിയാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, തിരുവനന്തപുരത്തെ ഏത് സദ്യക്ക് പോയാലും ഈ വടക്കൂട്ടുകറി എന്തായാലും ഉണ്ടാവും. അവിടെ മാത്രമേ ഞാൻ സദ്യക്ക് കണ്ടിട്ടുള്ളൂ താനും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പം ഈ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം വടക്കൂട്ടുകറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം നമുക്കിനി അടുത്തൊരു വിഭവമായിട്ട് കാണാം. താങ്ക് യു.